പത്ത് ദിവസങ്ങൾക്കിടെ രണ്ട് ചുഴലിക്കാറ്റിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ആദ്യം ടൗട്ട ചുഴലിക്കാറ്റ് വന്നുപോയി, അതിമാരകമായിട്ടുള്ള ആഘാതമാണ് അത് പല സ്ഥലങ്ങളിലും ഏൽപ്പിച്ചത്. കേരളത്തിലാകട്ടെ ടൗട്ട ചുഴലിക്കാറ്റിൻ്റെ പ്രത്യാഘാതം കനത്ത മഴയായി തന്നെ പെയ്തു. ഏതാണ്ട് 128% മഴയാണ് കേരളത്തിൽ ഈ കാലയളവിൽ ലഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് യാസ് ചുഴലിക്കാറ്റ് വന്നത്. ഈ ചുഴലിക്കാറ്റ് നാളെ പുലർച്ചയോടുകൂടി പശ്ചിമബംഗാൾ വടക്ക് ഒഡീഷ തീരത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടെ പാരദ്വീപിനും സാഗർ ദ്വീപിനുമിടയിൽ അതിശക്തമായ ചുഴലിക്കാറ്റായി കരയിൽ പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൂന്നാം കാറ്റഗറിയിൽപ്പെട്ട യാസ് ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയിലാണ് ഈ സംസ്ഥാനങ്ങൾ. ദുരന്ത നിവാരണ സേനയടക്കം വിന്യസിച്ച് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും. 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല തീരത്ത് ആഞ്ഞു വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളും മറ്റും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യാസ് ചുഴലിക്കാറ്റിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിൽ ചുക്കാൻ പിടിക്കുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾക്കകം അടക്കം ചുക്കാൻ പിടിക്കുന്നത്. കോവിഡ് ചികിത്സയെയും വാക്സിനേഷനെയും ഒരു വിധത്തിലും ഈ കാറ്റ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ തോതിൽ മുൻകരുതൽ നടത്തണമെന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട്. കടൽത്തീരത്തുള്ള പോർട്ടുകൾക്കും റിഫൈനറികൾക്കും ജാഗ്രതാ നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. അതിതീവ്ര കോവിഡ് വ്യാപനത്തിൽ പകച്ചു നിൽക്കുന്ന ഇന്ത്യക്ക് മുന്നിൽ 10 ദിവസത്തിനകം രണ്ടാമത്തെ കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശുന്നത്. ഇന്ത്യക്ക് സഹിക്കാവുന്നതിലപ്പുറമുള്ള ആഘാതങ്ങൾ ഈ ചുഴലിക്കാറ്റ് പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞു. ആദ്യത്തെ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. യാസ് ചുഴലിക്കാറ്റ് ഇനി പശ്ചിമബംഗാളിലും ഒഡീഷയിലും എത്രത്തോളം തീവ്രതയിൽ ആഞ്ഞു വീശും എന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 185 കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന ഒരു കാറ്റിനെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കുക, അതുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എത്രമാത്രം വലുതായിരിക്കും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാസ് ചുഴലിക്കാറ്റിൻ്റെ പ്രത്യാഘാതത്തെ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. കാറ്റിൻ്റെ ഗതിവേഗം എവിടെയെല്ലാമാണ് ഉള്ളത് എന്ന് കണ്ടെത്തുകയും അവിടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളിലെയും ഒഡീഷയിലെയും ഭരണകൂടങ്ങൾ. ഒപ്പം കരുത്തായി അല്ലെങ്കിൽ താങ്ങായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമുണ്ട്. എന്ത് അടിയന്തര ആവശ്യം നേരിടാനും തയ്യാറാണെന്ന് സേനകളടക്കം പറഞ്ഞിട്ടുണ്ട്.